ഇപ്പൊ അശ്വന്തിനെ എല്ലാരും അറിയും. അശ്വന്തിനെ ഞാൻ അറിഞ്ഞു, കാരണം ഈ ഒരു ഇന്റർവ്യൂല് ഞാൻ വിളിക്കാനുണ്ടായി. കാരണം എനിക്ക് അശ്വന്തിന്റെ ഞാൻ മുമ്പേ കണ്ടിട്ടുണ്ട്. അശ്വന്ത് പിന്നെ റിയാസ് ഖാൻ്റെ ആണെങ്കിലും ഒരുപാട് പേരുടെ ശബ്ദം ചെയ്തിട്ടുള്ളത് ഞാൻ അശ്വന്തിനെ കണ്ടതാണ്. എന്നാലും ഇപ്പൊ ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് വീഡിയോ നമ്മുടെ അല്ല കോമഡി ഉത്സവത്തിലൊക്കെ വന്നിട്ടുണ്ട്. സിദ്ദീഖ് പിന്നെ മഹേഷ് കുഞ്ഞുമോന് പിന്നെ ഇവരൊക്കെ ആയിട്ട് ഒരു ഇന്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. ഓക്കെ, അപ്പൊ ഇതിലെല്ലാം ആളുകൾ അറിഞ്ഞു തുടങ്ങി. ഓക്കെ, അപ്പൊ ഒരാൾ കൈ പിടിച്ച് കേറ്റിയിട്ടുണ്ടാവും, ആ ആൾ ആരാണ്? എന്നെ ഇപ്പൊ പറഞ്ഞ സന്ദീപ് എന്ന് പറഞ്ഞ വ്യക്തി ലൈക്ക് അവനാണ് മിമിക്രിയിലോട്ട് എന്നെ വീണ്ടും കണക്ട് ചെയ്ത് തന്നത്. ഈ ലൈം ലൈറ്റിലോട്ട് വരാനുണ്ടായ ലൈം ലൈറ്റിലോട്ട് എത്താനുള്ള അതിന് മുന്നേ നമുക്ക് വേദികൾ കിട്ടണം. ചെറുതായാലും വലുതായാലും വേദികൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ എനിക്ക് ഇങ്ങനെ ടാലന്റ് ഉണ്ട്. ഞാൻ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് അങ്ങനെ ടാലന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടാലന്റ് എനിക്ക് പ്രകടിപ്പിക്കാനുള്ള അവസരം ഒരു വേദി കിട്ടണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എന്നെ ആരും അറിയില്ല. അപ്പം രാജേഷ് കടവന്തറ നമ്മുടെ ബ്രദറാണ്. രാജേഷ് ചേട്ടനാണ്, രാജേഷ് ചേട്ടന് ഷോസ് കിട്ടുമ്പോൾ ആ ഷോസിനകത്ത് എന്നെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി. ആങ്കറാണ്, വൺ ഓഫ് ദി ബെസ്റ്റ് എം സി ആണ് കേരളത്തിൽ. അപ്പം രാജേഷ്ടനെ കൊണ്ടുപോയി എനിക്ക് എൻ്റെ സ്കില്ലിങ്ങിനെ, അപ്പം എനിക്കും എൻ്റെ സ്റ്റേജ് ഫിയർ അത്രയും നാൾ രണ്ട് വർഷത്തെ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ ഒത്തിരി അപ്ഡേറ്റഡ് ആയി. സോഷ്യൽ മീഡിയയുടെ ഇമ്പാക്റ്റ് ഭീകരമായി. അപ്പം പെർഫെക്ഷൻ്റെ അങ്ങേറ്റം നമ്മൾ ചെയ്താലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം രാജേഷ്ടൻ ഫ്ലോർ തന്നു. പക്ഷേ ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ആയാൽ ഉറപ്പായിട്ടും, അല്ലെങ്കിൽ ഇതുവരെ ഞാൻ എന്തെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ 2000 രൂപ പേയ്മെന്റിൽ നിന്ന് ഇപ്പോൾ ഒരു ഷോയ്ക്ക് എനിക്ക് 20,000 രൂപ പേയ്മെന്റ് കിട്ടുന്നുണ്ടെങ്കിൽ ആ പേയ്മെന്റിലേക്ക് എന്നെ ഉയർത്തിക്കൊണ്ടുവന്നത് നാദൃശിക്ക്. നാദൃശിക്ക എന്ന് പറയുന്ന പുള്ളി തന്നെ ഒരുപാട് പേരെ ഫിലിം ഒക്കെ, അതായത് വിഷ്ണു ഉണ്ണികൃഷ്ണനെ പോലെയുള്ള അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്ക് അവസരം നൽകി. ഞാൻ പുതിയ പടത്തിനകത്ത് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, വേണ്ട നീ അഭിനയിക്ക്, ചെറിയ ചെറിയ സാധനം ഉണ്ട്. നേരത്തെ പറഞ്ഞു നമുക്ക് നല്ല വേഷം തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് നല്ലൊരു ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ തന്നെ എപ്പോഴും സപ്പോർട്ടീവ് ആണ്. ഈ മറ്റ് സെലിബ്രിറ്റി ഷോസിനകത്ത് എന്നെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആദ്യമായിട്ട് എന്നെ ഗൾഫ് ട്രിപ്പ് കൊണ്ടുപോയതൊക്കെ നാദൃശിക്ക്. അതുകൊണ്ട് ഭയങ്കര എൻ്റെ ലൈഫിൽ ആയിരിക്കും ഒരു ഏറ്റവും വലിയൊരു ഘടകമാണിക്ക, ഒരു ഗുരു ആണെന്ന്. ഗുരുനാഥൻ തന്നെയാണ്. ഞാൻ ഇത്രയും ശബ്ദം പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാനൊക്കെ കാരണം ഓരോന്ന് ഞാൻ ചെയ്ത് കൊടുത്ത് അയച്ച് കൊടുത്തു കഴിയുമ്പോൾ പോലും പുള്ളി അതിന് കറക്റ്റ് കറക്ഷൻസ് പറഞ്ഞുതരും. എല്ലാ ശബ്ദവും അവർക്ക് ഞാൻ ചെയ്യുന്ന ആക്ടേഴ്സിനെല്ലാം അയച്ചു കൊടുത്ത് അവരുടെ ഫീഡ്ബാക്ക് വാങ്ങിത്തരും. ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ദിലീപേട്ടനെ കാണുന്നത്. ഞാൻ ഭയങ്കര ദിലീപ് ഫാനാണ്. അപ്പം ദിലീപേട്ടനെ കാണാനുള്ള ഡ്രീമൊക്കെ ഞാൻ പറഞ്ഞ് എനിക്കൊരു ഒരു മാസത്തിനുള്ളിൽ എന്നെ കാണിച്ചു തന്നു. ദിലീപേട്ടനെ പോയി എന്നെ എല്ലാം ചെയ്യിപ്പിക്കുക, ഭയങ്കര ഹാപ്പിയാണ്. ഇക്ക എപ്പോഴും കൊണ്ട് ഒരു നാദൃശ്യ ഇമ്പാക്റ്റ് എപ്പോഴും ലൈഫിൽ ഉണ്ടാവും, ഉറപ്പാണ്. എന്തായാലും ഇനി ഒരു മൂവിയിൽ നായകനായിട്ട് കാണാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുകയാണ്. അതെ, പിന്നെ ഒരു തിരക്കഥാകൃത്ത് ആവണമെന്ന് ആഗ്രഹം പറഞ്ഞു, അതും നടക്കട്ടെ, എല്ലാം സക്സസ് ആവട്ടെ. ഇനി നമുക്ക് ഒരു ഗെയിമിലോട്ട് പോവാം. ഓക്കെ, ഞാനൊരു ഗെയിം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ ഗെയിം എന്താന്ന് വെച്ചാല് എന്നെ പ്രൊപ്പോസ് ചെയ്യുന്ന സീൻ, പക്ഷേ അശ്വന്തായിട്ടല്ല, പല ആക്ടേഴ്സായിട്ട് ഞാൻ പേര് പറയും, ആ ആക്ടറായിട്ട് എന്നെ പ്രൊപ്പോസ് ചെയ്യണം. ആദ്യം തന്നെ ഇപ്പൊ നമ്മളെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന റിയാസ് ഖാനെ നമുക്ക് പിടിക്കാം. അപ്പൊ റിയാസ് ഖാൻ ആയിക്കഴിഞ്ഞ എങ്ങനെയായിരിക്കും എന്നെ പ്രൊപ്പോസ് ചെയ്യുന്നത്? ഉനക്കെന്നെ പിടിച്ചിരിക്കാ, തെറ്റിന്റെ ഭാഗത്ത ഞാൻ നിന്നെ നേരത്തെ കണ്ടായിരുന്നു. യു ആർ സോ ബ്യൂട്ടിഫുൾ, ഐ ലവ് യു ഷാലോ. ഇത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അടിപൊളി. ഇനി നമുക്ക് വേറൊരാളെ പിടിക്കാം, സലീം കുമാറിനെ പിടിക്കാം. എന്താ പേര്? പേര് പറ, എന്താ പേര്? ഷാലു. ആ നല്ല പേര്. എന്ത് ചെയ്യുന്നു പറയൂ, എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. ഒന്നും ചെയ്യുന്നില്ല. ആ അതാ എനിക്കും ഇഷ്ടം. ആസ് വെൽ ആസ് ദ റീസൺ ഈസ് പോസിബിൾ. നിങ്ങൾക്ക് ആവശ്യം പ്രൊപ്പോസൽ ആണ്, എനിക്ക് ആവശ്യത്തിന് അധികമുള്ളതും പ്രൊപ്പോസൽസ് ആണ്. ഞാൻ നിന്നെ കെട്ടിക്കോട്ടെ. ആ ആരെങ്കിലും ചോദിച്ചാൽ ചേച്ചി ഭർത്താവ് പറഞ്ഞാൽ മതി. നമുക്ക് ഇനി അടുത്തത് നമുക്ക് വിജയിനെ പിടിക്കാം. വിജയ് ദളപതി. എന്നാ ഷാലു, എന്നാ ரொம்ப அழகா இருக்கு. நீங்க நிறைய பேர் சொன்ன ஒண்ண வந்து பாக்குறதுக்கு அவ்வளவு ரொம்ப ஹாப்பியா ஜோலியா இருக்கேன்னு சொன்ன. நான் உன்ன லவ் பண்றேன் ஷாலு. நீ சரிக்கு പറഞ്ഞല്ലോ, നടമാർക്ക് മുന്നേ വന്നിരിക്കുന്ന പോലെ ഉണ്ട്. അശ്വന്തിനെ ഞാൻ കാണുവാണെങ്കിലും എനിക്ക് സൗണ്ട് ശരിക്കും അവരും വന്നിരിക്കുന്ന പോലെ ഉണ്ട്. ശോ കൊള്ളാം. എന്തായാലും എനിക്കിനി എല്ലാരോടും പറയാം, പക്ഷെ എന്നെ ഇത്രയും നടന്മാർ പ്രൊപ്പോസ് ചെയ്തത് പറയാം. നമുക്ക് മോഹൻലാലിനെയും കൂടി പിടിക്കാം. ലാലേട്ടൻ. ലാലേട്ടനെ എനിക്ക് ചെയ്യാൻ അറിയില്ല. ലാലേട്ടൻ അറിയില്ല. അപ്പൊ നമുക്ക് ലാലേട്ടന്റെ മകനെ കൊണ്ട് പ്രൊപ്പോസ് ചെയ്യാം. പ്രണവ് മോഹൻലാൽ. യെസ് ചെയ്തു. മോശം വിചാരിക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പൊറോട്ടയും ബീഫും ഇഷ്ടമാണോ?
ഇന്ന് രാത്രി ഞാൻ നല്ല കിടലം പൊറോട്ട ഇടുന്ന സ്ഥലത്ത് കഴിക്കാൻ പോകുന്നുണ്ട്. ശാലു, നീ മുടി കെട്ടി വെക്കുന്നതിനൊക്കെ നല്ലത് നീ മുടി അഴിച്ചിടുന്നു. അടിപൊളി. നമുക്ക് ഇനി ആരുടെയൊക്കെ പോയി, ഒരുപാട് പേരുടെ വോയിസ് ചെയ്യും. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഞാനും കൺഫ്യൂസ്ഡ് ആയിപ്പോയി, ആരുടെയൊക്കെ ചോദിക്കണം എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിപ്പോ. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ഇപ്പം സ്റ്റേജിൽ ചെയ്യാറ്. 35 നായക നടന്മാരുടെ സ്പോട്ട് ഡബിംഗ് ആണ്. അപ്പം ഇപ്പൊ നമ്മുടെ പിഷാരടി ചേട്ടൻ, നമ്മുടെ ഇന്റർവ്യൂ, ഒരുപാട് സന്തോഷം. സത്യം പറഞ്ഞാൽ ഭയങ്കര യാദൃശികമായിട്ട് കിട്ടിയൊരു വേദിയാണ്. ഞാൻ ഇന്നലെ വീട്ടിലിരിക്കുമ്പോൾ ശാലു വിളിച്ചു. ശാലു വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, രമേശ് ചേട്ടാ പറ്റുമെങ്കിൽ നാളെ നമ്മുടെ ഇവിടെ ഒരു ഇന്റർവ്യൂവിന് വരണം. ഞാൻ പറഞ്ഞു, മോളെ എനിക്ക് തിരക്കുള്ള ദിവസമാണ്, വരാൻ പറ്റില്ല. ഇവള് പോകാൻ നേരത്ത് തിരിഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. ശാലു പ്രാർത്ഥിച്ചു, ഉണ്ടായിരുന്ന പരിപാടി മുഴുവൻ ക്യാൻസലായിപ്പോയി. ഇന്നിപ്പോൾ ഇങ്ങനെ വരേണ്ടതായിട്ട് വന്നു. ഏതായാലും ഈ ചാനലിൻ്റെ ഇന്റർവ്യൂവിന് വരാൻ പറ്റിയ അതിയായ സന്തോഷം. നന്മകൾ നേരുന്നു, നന്ദി, നമസ്കാരം.